ട്രൈഗ്ലിസറൈഡ്സ്. രക്തത്തിൻ്റെ കൊഴുപ്പുകളിൽ ഒന്നാണ് ട്രൈഗ്ലിസറൈഡ്സ്. ഇത് ഫാറ്റാണ്. ഇത് കൂടുതൽ നമ്മൾ എപ്പോഴാണ് അറിയുന്നത്? നമ്മൾ രക്തപരിശോധനയിൽ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോഴാണ് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് നമ്മൾ തിരിച്ചറിയുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് ഒരു ഫാറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നിത്യേന രണ്ട് നേരം നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും നടക്കുക. ഇത് നടക്കുമ്പോൾ തന്നെ നമ്മൾ പൊതുവെ ഒരു 132-130 വരെ ട്രൈഗ്ലിസറൈഡ്സ് പോകാം. അതിൽ മേലോട്ടിരിക്കുന്നവർക്ക് ട്രൈഗ്ലിസറൈഡ്സ് വളരെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണും. ഇനി ട്രൈഗ്ലിസറൈഡ്സ് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, വയറിൻ്റെ മധ്യഭാഗത്തായിട്ട് നെഞ്ചിരിച്ചിലും അപ്പർ അബ്ഡോമിനിൽ ചെറിയൊരു ഗ്യാസ് ഫോം ചെയ്യുന്ന പോലെ ഒരു ഏമ്പക്കമൊക്കെ വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാകും. അതാണ് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ആദ്യത്തെ ലക്ഷണം. അതൊരു നെഞ്ചിരിച്ചിലായിട്ടോ അല്ലെങ്കിൽ വേറൊരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് കാണാതെ നിങ്ങൾ ആദ്യം തന്നെ രക്തം പരിശോധിക്കുകയും ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലാണെങ്കിൽ അതിനാവശ്യമായിട്ട് ഭക്ഷണത്തിൽ ക്രമം വരുത്തുകയും വ്യായാമവും ചെയ്യേണ്ടതാണ്.